ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള നല്ലൊരു മധുരത്തിൻ്റെ പ്രിപ്പറേഷനാണ്. മധുരം എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു പായസത്തിൻ്റെ പ്രിപ്പറേഷനാണ്. നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു പഴം പായസം അല്ലെങ്കിൽ പഴം പ്രഥമനാണ്. പഴം പ്രഥമൻ അല്ലെങ്കിൽ പായസം തയ്യാറാക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആ ഒരു പഴം എടുക്കുന്നത് നല്ല പഴുത്തതായിരിക്കണം. പിന്നെ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം വെച്ച് നല്ല തൊലി കറുത്തിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം നമ്മൾ വേസ്റ്റായിട്ട് കളയും സാധാരണ. അപ്പം അതൊന്നും കളയാതെ നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കാം. മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ശർക്കരയും നെയ്യും ചേർത്ത് എത്രത്തോളം വരട്ടിയെടുക്കുമോ അത്രത്തോളം ഈ പായസത്തിന് സ്വാദ് കൂടും എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം, പ്രിപ്പറേഷനിലോട്ട് പോകാം. പഴം പ്രഥമൻ തയ്യാറാക്കുന്നത് എങ്ങനെയും നോക്കാം. അപ്പം പഴം പായസം തയ്യാറാക്കുന്നതിന്, പഴം പ്രഥമൻ അല്ലെങ്കിൽ പഴം പായസം തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു 5 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അത് ഡാർക്കാവുന്നു, അതായത് തൊലി കറുത്ത പഴമാണ് അത്രയും നല്ലത്, നല്ല പഴുത്തത്. അപ്പോൾ ഇത് കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട്, ബാക്കി എത്രത്തോളം പഴുത്തിട്ടില്ല. എന്നാലും ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോവാണ്. ഇത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പഴം നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ 4 പഴമാണ് എടുത്തിരിക്കുന്നത്. 5 എടുത്തു, പക്ഷേ പഴത്തിലധികം വേസ്റ്റ് ഒന്നും വരത്തില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പം ഇനി ഞാൻ അതിലേക്ക് ഏകദേശം 1-1.25 വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിക്കുകയാണ്. പഴം വേവുന്ന സമയം തന്നെ നമുക്ക് കുറച്ച് ചവരി കൂടെ ഒന്ന് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. അത് അത്യാവശ്യമായിട്ടുള്ളതല്ല, ഇപ്പം ഞാനത് ചേർക്കുന്നു എന്നേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു സീഡ് എടുത്തിട്ട് വേണം നമുക്ക് ബാക്കി വേവിക്കാൻ. ഈ പഴത്തിൻ്റെ ഈ ഒരു വല്ലി ആ ഒരു ബ്ലാക്ക് സീഡ്സ് എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം വയ്ക്കുമ്പോൾ ചെറിയൊരു കവറപ്പ് ഉണ്ടാകും. നമ്മൾ അതുകൊണ്ടാണ് ഈ സീഡ്സ് ചെറുതായിട്ടൊന്ന് നമ്മൾ അത് വേവിച്ചതിന് ശേഷം എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കി വേവിക്കേണ്ടത്. ഈ വെള്ളം ഇതിൽ നിന്ന് നല്ല വറ്റി വരുന്നത് വരെ, കുറച്ചൊന്ന് വെള്ളം ആയിരിക്കുമ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റി വരുമല്ലോ. അപ്പം ഡ്രൈ ആയി ഒരുപാട് അങ്ങ് ഇതാവണ്ട, കുറച്ചുകൂടെ ഒന്ന് പഴമൊന്ന് നല്ലതായിട്ട് അതുമായിട്ട് ചേർന്ന് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സ്ഡ് ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് അത്യാവശ്യം വെള്ളമെല്ലാം ഡ്രൈ ആയി കഴിഞ്ഞു, ഇതിലുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം പോയി, ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ച് 1/2 kg ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കേണ്ടതാണ്. ഇത് കുറച്ച് ഡാർക്ക് ശർക്കരയാണ്, ഡാർക്കും ലൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. കളർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് കളർ ശർക്കര എടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഡാർക്ക് കളറാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉരുക്കി അരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ പഴം പ്രഥമൻ തയ്യാറാക്കുന്നതിന്. കനം അടി കനമുള്ള അടി നല്ല കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഉരുളിയാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ തേങ്ങ ഇവിടെ കട്ട് ചെയ്ത് ചേർത്തത് ഇവിടെ റോസ്റ്റായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പായസമൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഗീ ഒക്കെ ചേർക്കണം, അത് യാതൊരു പിശക്കും കാണിക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ബൗളിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ച ആ ഒരു പഴം ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഴം നമ്മൾ
കുറച്ച് സമയം ഒന്ന് ഈ ഒരു ഗീൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. ഒരുപാട് സമയം വേണ്ട, ഒരു 10-15 മിനിറ്റ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആയിക്കാണ്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കാം. എപ്പോഴും അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നല്ലപോലെ തന്നെ ഈ ഒരു ശർക്കരയിൽ ഈ ഒരു പഴം ചേർന്ന് വരുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കണം. അപ്പോൾ അതിലുള്ള ആ ഒരു കട്ടകളായിട്ട് കിടന്ന പഴമെല്ലാം നല്ലപോലെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കിടക്കുന്നതെല്ലാം പഴം നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എത്രയായാലും കുറച്ച് കട്ട വരും. ഫുള്ളായിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചൊരു ചെറുതായിട്ട് കട്ട കിടക്കുന്ന തന്നെയാണ് ടേസ്റ്റും കൂടുതൽ. ഈ ഒരു സമയം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ചവരി വെച്ചല്ലോ, അപ്പം അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം അത് വന്നിട്ട് മസ്റ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇപ്പം എല്ലാവരും ചേർക്കത്തില്ല. അപ്പം എനിക്ക് വെറുതെ പഴം മാത്രം ആയിട്ട് കിടക്കുന്ന അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇത് ചേർത്തത്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു. ചെറുതായിട്ട് ഒന്ന് ടൈറ്റായിട്ട് തുടങ്ങി. അടിയിൽ നമുക്കറിയാം കൈയുടെ നമ്മൾ ഇളക്കാതെ ഇരിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് അടിയിൽ പിടിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജ് നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ എപ്പോഴും പ്രഥമൻ എല്ലാം നമ്മൾ തയ്യാറാക്കുമ്പം അതിൽ കൂടെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് അതിനൊരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു 2 നുള്ളെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കൂടുതൽ ചേർക്കണ്ട. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ശർക്കരയിൽ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 2 നുള്ള് ഉപ്പ് അത്രയും കൂടെ ചേർക്കുക. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഒഴിച്ച ആ ഒരു ഗീ എല്ലാം ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഗീ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടാണ് നമ്മൾ 2/2 പാല് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നല്ലതായിട്ട് ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സമയം 2/2 പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് നമ്മൾ ചേർത്ത് വേണമെന്ന് ഇളക്കിയെടുക്കാനായിട്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ തന്നെ ഇത് കട്ടകളൊന്നും ഇല്ലാതെ ചേർന്ന് വരുന്ന രീതിയിൽ ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കൈ എടുക്കാതെ കൈയൊക്കെ നമുക്കൊന്ന് റെസ്റ്റ് കൊടുക്കാം. കുറച്ചൊന്ന് നല്ലപോലെ ബബിൾസൊക്കെ വന്ന് ഈ ഒരു പാല് ഇതിൽ നല്ലപോലെ തന്നെ ചേർന്ന് വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു സമയം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇച്ചിരി കൂടെ കഴിയുമ്പോഴേ നമുക്ക് 1/2 പാല് ഒഴിക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് ടൈറ്റാകും, അല്ലെങ്കിൽ നല്ല ലൂസായി പോകും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞായിരിക്കും. 1/2 പാല് ചേർക്കുന്നതിന് മുമ്പേ ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഈ സമയം ഒന്ന് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തന്നെ ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഓ 2/2 പാലിൽ കിടന്ന് നല്ലപോലെ തന്നെ ഇത് എല്ലാം പിടിച്ച് പഴത്തിലെല്ലാം പിടിച്ച് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഞാനിനി ഇതിലേക്ക് ചുക്കുപൊടിയാണ് ചേർക്കാൻ പോണത്. ചുക്കുപൊടിയാണ് സാധാരണ എല്ലാവരും ഇത് കൂടുതൽ ചേർക്കുന്നത്. പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർക്കുന്നത്. അതിൽ കൂടി തന്നെ ഞാനിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഏലക്കപ്പൊടി കുറച്ച് ചേർത്തായിരുന്നു 1/2 ടീസ്പൂൺ. അതിൽ കൂടെ ഏലക്കപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയം ഞാൻ 1/2 പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 പാല് ചേർത്തതിന് ശേഷം ഇത് തിളച്ചൊന്നും വരണ്ട, അതിന് മുമ്പേ നമ്മൾ ഓഫ് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി ചേർക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി തിളയ്ക്കാനൊന്നും വിടണ്ട, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇത് വന്ന് ഉരുളിയിലിരിക്കണോണ്ട് അതിൻ്റെ ചൂടിൽ തന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തു. തിളക്കാനായിട്ട് വിടേണ്ട, നോക്കിക്കോളൂ ആ തിക്നെസ് കണ്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാ കഷ്ണങ്ങൾ കൂടെ ഇതിലോട്ടിപ്പം ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പഴം കഥവൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പം എല്ലാവരും ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇച്ചിരി മെനക്കെട്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് പഴം. നമ്മൾ ഇതുപോലെ തന്നെ പഴം നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് വരട്ടി വെച്ചാൽ ഇത് ഇടയ്ക്കൊക്കെ തയ്യാറാക്കാൻ കഴിയുന്നതാണ്.